നമ്മൾ ഇന്ന് എടുക്കുന്നത് എയ്റ്റീൻത്ത് സെഞ്ചുറി ഇംഗ്ലണ്ട് എന്നുള്ള സിക്സ് ചാപ്റ്റർ ആണ് ഇതിൽ ആദ്യം പറയുന്നത് ലൈഫ് ആൻഡ് സൊസൈറ്റി ഇൻ ഇന്ത്യ എയ്റ്റീൻ സെഞ്ചുറിയാണ് എയ്റ്റീൻത്ത് സെഞ്ചുറി തുടങ്ങിയതോട് കൂടിയിട്ട് എങ്ങനെയായിരുന്നു ഇംഗ്ലണ്ടിലെ ജീവിതം എന്നുള്ളതാണ് അതിനു മുമ്പായിട്ട് എന്താണ് എയ്റ്റീൻത്ത് സെഞ്ചുറി എന്ന് അറിയണം എയ്റ്റീൻത്ത് സെഞ്ചുറി എന്ന് പറയുന്നത് സെവൻറ്റീൻ ഹൺഡ്രഡ് തൊട്ട് സെവൻറ്റീൻ നയൻറ്റി നയൻ വരെയുള്ള പീരീഡിനെ നമ്മൾ എയ്റ്റീൻത്ത് സെഞ്ചുറി എന്ന് വിളിക്കുക ഓക്കെ അതുപോലെ നയൻറ്റീൻ സെഞ്ചുറി എന്ന് വിളിക്കുന്നത് എയ്റ്റീൻ ഹൺഡ്രഡ് തൊട്ട് എയ്റ്റീൻ നയൻറ്റി നയൻ വരെയാണ് ഓക്കെ അപ്പോൾ എയ്റ്റീൻ സെഞ്ചുറി ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു എന്താണ് അവർക്ക് ആ ഒരു സൊസൈറ്റിക്ക് ഓൺ ഹാഡ് എ ദേറോൺ ദോൺ മെന്റൽ ഔട്ട്ലുക്ക് എന്താണ് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമായിട്ട് മാറി കാരണം എന്താണ് അത്രയും കാലം അവർ ഒലിവർ ക്രോംബലിനെ പോലെയുള്ള പ്യൂരിട്ടൻ ലീഡറിന്റെ അണ്ടറിൽ അതുപോലെ തന്നെ ജെയിംസ് സോറി എന്താണ് ജെയിംസ് സെക്കൻഡിനെ പോലെയുള്ള ഒരു റീഡ് ലീഡറിന്റെ കാലഘട്ടത്തിലൊക്കെയാണ് അവർ ജീവിച്ചത് അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് എയ്റ്റീൻ ത് സെഞ്ചുറി തുടങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി അതുകൊണ്ടാണ് ആ ഒരു പീരീഡിനെ ക്ലാസിക് ഏജ് എന്ന് വിളിക്കുന്നത് ക്ലാസിക് ഏജ് എന്ന് വിളിക്കുന്നത് ഇറ്റ് വാസ് എ പീരീഡ് ഓഫ് അരിസ്ട്രോക്രസി ആൻഡ് ലിബേർട്ടി ഓഫ് ഇൻഡിവിജ്വൽ ഇനിഷ്യേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെസൊല്യൂഷൻ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെയും വ്യക്തി എന്താണ് വ്യക്തികളുടെ ഒരു ഡെവലപ്മെന്റും ഒക്കെ ഉള്ള ഒരു പീരീഡ് ആയിട്ടാണ് കണക്കാക്കുന്നത് ആസ് ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് അൺചാലഞ്ചഡ് അസംഷൻ ടു ദ പീപ്പിൾ ഓഫ് ദ കൺട്രി ഇംഗ്ലണ്ട് വാസ് ദി ബെസ്റ്റ് പോസിബിൾ കൺട്രി ഇൻ ദ വേൾഡ് ഓഫ് ഇംപെർഫെക്ഷൻസ് എന്താണ് മറ്റ് ലോകരാജ്യങ്ങളുടെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടേതായ ഒരു വ്യക്തിപ്രഭാവവും ഇല്ലെങ്കിൽ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടേതായ ഒരു പെർഫെക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു അതുപോലെ തന്നെ ദസ് ദയർ ഒപ്റ്റിമിസം അബൌട്ട് ഇംഗ്ലണ്ട് റിസൾട്ടഡ് ഇൻ ദെയർ പെസിമിസം അബൌട്ട് ദ ഹ്യൂമൻ റൈസ് എന്താണ് ആ ഒരു ശുഭാപ്തി വിശ്വാസം അവർക്ക് അവരിൽ തന്നെ ഉണ്ടായിരുന്ന ശുഭാപ്തി വിശ്വാസം നമുക്ക് അവരുടെ ഹ്യൂമൻ റൈസിലെ ഒരു പെസിമിസം കൂടി കാണിച്ചു തരുന്നുണ്ട് എയ്റ്റീൻ സെഞ്ചുറി വാസ് എൻ ഏജ് ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്താണ് എയ്റ്റീൻ സെഞ്ചുറീനെ കാണുന്ന എന്താണ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു കാലഘട്ടമായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പൊ എയ്റ്റീൻ സെഞ്ചുറിന്റെ പല പേരുകൾ ഓർത്തു വെക്കുക ക്ലാസിക് ഏജ് അതുപോലെ തന്നെ ദ ഏജ് ഓഫ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി ഓക്കെ ദ ഫസ്റ്റ് ഹാഫ് ദ പീരിയഡ് ഓഫ് സ്റ്റെബിലൈസേഷൻ ആൻഡ് സ്റ്റഡിലി സ്റ്റെഡിലി ഗ്രോയിങ് വെൽത്ത് ആൻഡ് പ്രോസ്പെരിറ്റി അപ്പൊ ഒരു ആദ്യത്തെ അൻപത് വർഷങ്ങൾ ഒരു ഫിഫ്റ്റി ഇയേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു സ്റ്റെബിലിറ്റി എന്താണ് എല്ലാത്തിനും ഒരു സന്തുലനാവസ്ഥ ഉണ്ടാവുകയും എല്ലാത്തിനും ഒരു സ്ഥിരത സ്ഥിരതയുണ്ടാവുകയും ഒപ്പം തന്നെ അവരുടെ വെൽത്ത് അവരുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും സാഹോദര്യം ഒക്കെ ഉണ്ടാവാനായിട്ട് ഉള്ള ഒരു കാലഘട്ടമായിട്ടാണ് പറയുന്നത് ദ കൺട്രി വാസ് ഫ്രീ ഫ്രം എനി ക്ലാസ് കോൺഷ്യസ് ആൻഡ് എൻഡ്യൂഡ് ദ കംഫർട്ടബിൾ അരിസ്റ്റോക്രാറ്റിക് റൂളിൻ ഇറ്റ് ലോക്കൽ ഗവൺമെന്റ് റെസ്റ്റഡിൻ സ്ക്വയസ് ഇറ്റ് വാസ് എൻ ഏജ് ഓഫ് ടോളറൻസ് മോഡറേഷൻ ആൻഡ് കോമൺ സെൻസ് അതുമല്ല മാത്രല്ല എന്താണ് ആളുകളുടെ ഇടയിൽ ഒരു വ്യത്യസ്തത തനി ഇന്ന കളറല്ലേ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഇല്ലാണ്ട് എന്താണ് പല റേസ് ഉള്ള ആൾക്കാരും അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് ഇങ്ങനെ പല കാറ്റഗറൈസേഷൻ ഉണ്ട് ഇതിനൊക്കെ മാറ്റി നിർത്തി അവരെല്ലാത്തിന്റെയും മണ്ടറിൽ വളരെ സമാധാനത്തോടെ ടോളറൻസ് എന്താണ് സഹിഷ്ണുതയോട് കൂടിയിട്ട് വളരെ മിതത്വം പാലിച്ചുകൊണ്ട് സെൻസ് ഓഫ് കോമൺ സെൻസോടുകൂടി നല്ല എന്താണ് യഥാർത്ഥ ബുദ്ധിയോട് കൂടിയിട്ട് അവര് ജീവിക്കാൻ തുടങ്ങി ബട്ട് അനദർ സൈഡ് ഓഫ് എയ്റ്റീൻ സെഞ്ചുറി society it was an age of self indulgence material greed spiritual ലാംഗോ എന്താണ് ഇതേ സമയം നമ്മൾ എയ്റ്റീൻ സെഞ്ചുറീനെ നന്നായിട്ട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതിന് വേറൊരു സൈഡും കൂടിയുണ്ട് ഉണ്ട് ഇറ്റ് ഈസ് ആൻ ഏജ് ഓഫ് സെൽഫ് ഇൻടാളിജൻസ് മെറ്റീരിയൽ ഗ്രീഡ് ആൻഡ് സ്പിരിച്വൽ ലാംഗോ എന്ന് വെച്ചാല് അവർക്കൊരു സെൽഫ് ഇന്റാലിജൻസ് എന്ന് വെച്ചാല് തന്റെ കാര്യം മാത്രം നോക്കുക എന്നുള്ള ഒരു ഇതാണ് തൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് അത് സാധിക്കുക എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഒപ്പം തന്നെ മെറ്റീരിയൽ ഗ്രീഡ് എന്തിനോടൊരു അത്യാഗ്രഹം എന്ത് കിട്ടിയാലും തികയാതെ അത്യാഗ്രഹം ഒരു കാര്യം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സ്പിരിച്വൽ ലാംഗ്വർ അതായത് ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളോടുള്ള താല്പര്യക്കുറവ് ഇതൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഒരേ സമയം സമാധാനത്തിന്റെയും എന്താണ് പ്രോസ്പെരിറ്റിന്റെ ഒക്കെ ഒരു കാലമാണെങ്കിലും ഒപ്പം തന്നെ എന്താണ് സ്വന്തം കാര്യം നോക്കലും അതുപോലെ തന്നെ മെറ്റീരിയൽ ഗ്രീഡും സ്പിരിച്വൽ ലാംഗ്വേറും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിട്ട് സാധിക്കും ദ റോഡ്സ് വെർ ഡേഞ്ചറസ് ആൻഡ് ഇൻഫെക്റ്റഡ് വിത്ത് റോബേഴ്സ് അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ നാട്ടിലുള്ള റോഡുകളൊക്കെ വളരെ ഇൻസെക്യൂർഡ് ആയിരുന്നു എന്നാണ് പറയുന്നത് അത്ര നമുക്കൊരു പേടിച്ചുകൊണ്ട് മാത്രമേ റോട്ടർ സഞ്ചരിക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ പിടിച്ചു പറിക്കാറ് റോബേഴ്സ് കള്ളന്മാര് തീഫുകളൊക്കെ ഒരുപാട് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു മെനി ഓഫ് ദ റൈറ്റേഴ്സ് വെർ ആ സമയത്തുള്ള എഴുത്തുകാരുടെ വർക്ക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി സാധിക്കും ദ വെഡിങ് ഫെയർ കണ്ടക്ടൻ ഫ്ലീറ്റ് സ്ട്രീറ്റ് ബൈ ഷാം ക്ലോജി മാൻ എവറി കൈൻഡ് ഓഫ് ഫ്രോഡ് വാസ് യൂസ്ഡ് ആൻഡ് ദ വിക്ടി ഹാ ടു പേ ഹെവിലി ഫോർ ദ ഇല്ലീഗൽ സെറമണി എന്താണ് ആ കാലഘട്ടത്തിലെ വിവാഹങ്ങളും അതേപോലെ തന്നെയാണ് എന്താണ് ഇങ്ങനെയുള്ള ഫ്ലീറ്റ് സ്ട്രീറ്റ് മാരേജസ് ആയിരുന്നു നടത്തിയിരുന്നത് തിരുവള്ളൊക്കെ ഉള്ള വിവാഹങ്ങളൊക്കെയാണ് നടത്തിയിരുന്നത് അതിനൊക്കെ ഒരുപാട് പിഴയൊക്കെ അടക്കേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് ലോ ഫുൾ മാരേജസ് വെയർ കണ്ടക്റ്റഡ് ഓൺ ബിസിനസ് ഗ്രൗണ്ട്സ് നിയമം വഴി നടക്കുന്ന കല്യാണങ്ങളൊക്കെ നടന്നിരുന്നത് ബിസിനസ് ഗ്രൗണ്ടുകളിലായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നത് പലതരം പല ആൾക്കാരുടെയും മുക്കളിൽ നിന്നാണ് മാരീഡ് ആറ്റ് സെവൻറ്റീൻ ആൻഡ് ഓൾഡ് മാൻ ഓഫ് സിക്സ്റ്റീൻ ആ സമയത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് വളരെ ചെറിയ പ്രായമായിരിക്കും പുരുഷന്മാർക്ക് വളരെ പ്രായം കൂടുതലായിരിക്കും പതിനേഴ് വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കുന്നത് ചിലപ്പോൾ അറുപത് വയസ്സുള്ള വയസ്സന്മാരായിരിക്കും ഇതൊക്കെ എയ്റ്റീൻത്ത് സെഞ്ചുറിയിൽ നടന്നിരുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ എന്താണ് അവര് ദ ഡൗറി ഓർ ബ്യൂട്ടിഫുൾ വൺസ് ഡിഡ് നോട്ട് ഹാവ് ടു സഫർ ദിവസ ഇപ്പൊ പെൺകുട്ടികൾക്ക് സ്ത്രീധനം കൊടുക്കേണ്ട ഒരു കാര്യം തുടങ്ങിയിരുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീധനം കൊടുക്കണ്ട ഇല്ലെങ്കിൽ വളരെ വളരെയധികം എന്താണ് സ്ത്രീധനം കൊടുക്കേണ്ട ഒരു അവസ്ഥയും ഈ ഒരു എയ്റ്റീൻത്ത് സെഞ്ചുറിയില് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ മല്ലയുദ്ധം എന്ന് പറയുന്ന ഒരു കാര്യവും ആ ഒരു കസ്റ്റം ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ് ഒരു തർക്കം വഴക്കുകൾ എപ്പോഴും നമുക്ക് ആ ഒരു സമൂഹത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരുന്നു സെവറൽ ഡിസ്റ്റിങ് മെൻ ഓഫ് ദ ഡേ ലോസ്റ്റ് ദിയർ ലൈഫ് ഇൻ ഡെല്ലിങ് വളരെ എന്താണ് ആരോഗ്യമുള്ള ഇല്ലെങ്കിൽ നല്ല മനുഷ്യരൊക്കെ എന്ത് ചെയ്തിരുന്നു ഈ ഡെല്ലിങ്ങിന്റെ കാരണം ഈ മല്ലയുദ്ധം കാരണം മരണപ്പെടാനൊക്കെ കാരണമായിട്ടുണ്ട് ഇങ്ങനെ ലേറ്റ് ആഫ്റ്റർ സം മോർ ഇയേഴ്സ് എന്താ ചെയ്തു ഈ ഫോളിഷ് കസ്റ്റം ഇല്ലാണ്ടായി ഈ ഒരു എന്താണ് ഡെല്ലിംഗ് എന്നുള്ള കസ്റ്റം മാറി ഡോക്ടർ ജോൺസൺസ് വാൾട്ടറൊക്കെ ഇതിനെ ഡിഫൈൻഡ് ചെയ്ത ഇതിനൊക്കെ പ്രതിരോധിച്ച വ്യക്തികളാണെന്നും കൂടി അറിയുക ആഡിസൺ കോൾഡ് ദ വുമൺ ഫെയർ സെക്സ് ബട്ട് റിഗാർഡ് ദ ഇൻഫീരിയർ ക്രീച്ചേഴ്സ് ദ വേർ മോർ വറീഡ് അബൌട്ട് ദ്രസ് ആൻഡ് ഫാഷൻ എന്താണ് അന്നത്തെ കാലത്തെ സ്ത്രീകളെ ആഡിസൺ എന്ന് പറയുന്ന റൈറ്റർ വിളിച്ചത് ഫെയർ സെക്സ് എന്നുള്ള രീതിയിലാണ് കാരണം എന്താ വെച്ചാല് അവരവരുടെ വസ്ത്രത്തെ കുറിച്ചൊക്കെ വളരെയധികം എന്ത് ചെയ്തിരുന്നു ശ്രദ്ധിച്ചിരുന്നു അതായത് താൻ നന്നായിട്ട് വസ്ത്രം ധരിച്ചില്ലെങ്കിൽ തന്റെ പ്രൗഡി അല്ലെങ്കിൽ തന്റെ സ്റ്റാറ്റസ് പോയി പോകുന്നുള്ള ഒരു തിങ്കിങ് അന്ന് കാലത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു ദ ടോയ്ലറ്റ് ഈസ് ദർ ഗ്രേറ്റ് സീ സീൻ ഓഫ് ബിസിനസ് ആൻഡ് റൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഫോർ ദ ഹെയർ ദ പ്രിൻസിപ്പിൾ എംപ്ലോയ്മെന്റ് ഓഫ് ദെയർ ലിവ്സ് അതെന്താണ് സ്ത്രീകൾ അത്രത്തോളം എന്താണ് അത്രയും സൗന്ദര്യം ഇല്ലെങ്കിൽ ഫാൻസി ജ്വല്ലറീസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായിരുന്നു വിക്ടർ ഹ്യൂഗോ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ദ വൈഫ് ബോൾസ് ഔട്ട് ഹെർ ഹസ്ബൻഡ് ഹെർ സെൽഫ് ഇൻ ദ ഏഡൻ വിത്ത് സാത്താൻ ആഡം ഇസ് ലെഫ്റ്റ് ഔട്ട് ദ ഡ്രങ് വാസ് വൈഡ് സ്പ്രെഡ് എന്നാണ് അതുപോലെ തന്നെ മദ്യപാനം ആ ഒരു സമൂഹത്തിന്റെ പ്രത്യേകതയായിരുന്നു ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിരുന്നു വലിയ വലിയ പൊസിഷനിലുള്ള ആണുങ്ങളും വളരെയധികം മദ്യപിക്കുന്ന ഒരു സ്വഭാവം എയ്റ്റീൻത് സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നു ദ ഫോ ഇറ്റ് ഇസ് ഇറ്റ് ഇസ് സെഡ് ടു ദ ക്യൂൻസ് പ്രസൻസ് ഇൻഫ് ഇൻ ടോക്സിക്കേറ്റഡ് സ്റ്റേറ്റ് ദ ആൻഡ് ബോളിംഗ് ബ്രോക്ക് വെർ ഗിവിൺ ടു ദിസ് വൈസ് പിന്നെ പറയുന്നത് ദ സൊസൈറ്റി വാസ് ഇൻഫെക്റ്റഡ് ദസ് എന്താണ് ഈ മദ്യപാനത്തോടുള്ള പ്രശ്നങ്ങളൊക്കെ ആ ഒരു സമൂഹത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ് അതുപോലെ തന്നെ എന്താണ് ഹോം ഡിസ്ലറീസ് അതായത് വീടുകളിൽ തന്നെ മദ്യം ഉത്പാദിപ്പിക്കുന്ന അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് ഗ്യാംബ്ലിംഗ് എന്താണ് ചൂത് കളിക്കൽ എന്ന് പറയില്ലേ ചൂത് ചൂതാട്ടം ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് പബ്ലിക് ലോട്ടറീസിനെ ഒക്കെ എൻകറേജ് ചെയ്തിരുന്നു എന്താണ് ഈസി ആയിട്ട് പണം ഉണ്ടാക്കാൻ പറ്റുന്ന വഴികളാണ് ഈ ചൂതാട്ടം എന്ന് പറയുന്നതൊക്കെ അതുപോലെ എന്താണ് കളത്തരം കാണിക്കുക എന്നുള്ളതൊക്കെ അപ്പൊ അതൊക്കെ ആ സമൂഹത്തിന് വളരെയധികം കാണാൻ വേണ്ടി സാധിച്ചിരുന്നു ഏത് കാലഘട്ടത്തിലാണ് എയ്റ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഓക്കെ അതുപോലെ തന്നെ എന്താണ് ആളുകളുടെ ഡെയിലി ഇതൊക്കെ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു അതുപോലെ തന്നെ എന്താണ് ടു ലോങ് ആൻഡ് ഇറ്റ് റെഡ്യൂസ് ടു ബെഗറി എന്താണ് ഓരോ വ്യക്തികളും ഇങ്ങനെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് At the top of the social strata, the gentlemen and the noblemen by birth, landed gentry, and the middle class were formed of, of the merchants and professionals who were very influential, particularly in politics. The artisans and the rural wage workers formed the lowest group of the society. അപ്പൊ സമൂഹത്തിൽ എന്താണ് വല്യ വല്യ കുടുംബത്തിലുള്ള ആൾക്കാർ അതുപോലെ തന്നെ നോബൽ മേനൊക്കെ എന്താണ് ആ സമൂഹത്തിന്റെ ആ ഒരു വ്യവസ്ഥയിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ വഹിച്ചു അതുപോലെ തന്നെ വ്യാപാരികള് പ്രൊഫഷണൽസ് തുടങ്ങിയവരൊക്കെ മിഡിൽ ക്ലാസ്സിലും അതുപോലെ തന്നെ എന്താണ് റൂറൽ വേജ് വർക്കേഴ്സ് ഡെയിലി അനു വേണ്ടി പണിയെടുക്കുന്നവരൊക്കെ സൊസൈറ്റിയിലെ മൂന്നാം എന്താണ് ലോവസ്റ്റ് ലെവലിലായിട്ട് മാറുകയും ചെയ്തു ഇതാണ് ആ ഒരു സമൂഹത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ദ ക്ലാസിക്കൽ മൂവ്മെന്റ് ഓർ ഓർനിയോ ക്ലാസിസം എന്നുള്ള ടോപ്പിക്കാണ് പറയാനുള്ളത് അപ്പൊ എയ്റ്റീൻത്ത് സെഞ്ചുറിനെ നമുക്ക് മൂന്ന് കാലഘട്ടങ്ങളായിട്ട് തിരിക്കാൻ പറ്റും ഒന്നെന്ന് പറയുന്നത് ക്ലാസിക്കൽ ഏജ് എന്നുള്ള ഒരു കാലഘട്ടം രണ്ടാമത്തത് അഗസ്റ്റിൻ ഏജ് അഗസ്റ്റിൻ ഏജ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് മൂന്നാമത്തത് ഏജ് ഓഫ് റീസൺ ഇങ്ങനെ മൂന്നായിട്ടാണ് ഈ ഒരു എയ്റ്റീൻത്ത് സെഞ്ച്വറീനെ divided the period in this movement flourished is known as at least three titles classical age with reference to standards and it preached augustine age because it resembled the emperor augustus splendor in its literature dr johnson said to dryden did not english letters that august did not for the city of rome and the ഏജ് ഓഫ് റീസൺ ആൻഡ് ഗുഡ് സെൻസ് ആസ് ഇറ്റ് വാസ് ഗുഡ് സെൻസ് ഐഡിയൽ ഫ്രഞ്ച് ക്രിട്ടിക് ബോയിലോ ഫോർമേറ്റഡ് ഫോമുലേറ്റഡ് ഇൻ സിക്സ്റ്റീൻ സെവൻറ്റി ത്രീ അതായത് ആദ്യത്തെ ക്ലാസിക്കൽ ഏജ് എന്നുള്ള ഒരു പേരുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓഗസ്റ്റസ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ഗ്രീക്ക് ദേവനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏജ് ഓഫ് റീസൺ ഇങ്ങനെ മൂന്ന് പേരാണ് ഈ ഒരു കാലഘട്ടത്തിന് കൊടുത്തിട്ടുള്ളത് ഇനി ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ചേഞ്ച്ഡ് ഔട്ട് എന്നുള്ള ടോപ്പിക് ആണ്